കർണാടക തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വിജയം പ്രവചിക്കുക തന്നെയാണ് ബഹുഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും. ഇന്ത്യ ടുഡേ മൈ ആക്സിസ് പോലെയും ടുഡേസ് ചാണക്യ പോലെയുമുള്ള രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ ഏജൻസികൾ കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം മറികടന്നുള്ള വിജയം നേടാനാകുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. 122 മുതൽ 140 വരെ സീറ്റുകളാണ് മൈ ആക്സിസിൻ്റെ പ്രവചനം. ടുഡേസ് ചാണക്യയാണെങ്കിൽ 120 സീറ്റ്, അതിൻ്റെ പ്ലസ് ഓർ മൈനസ് എന്നുള്ളതാണ്. എങ്ങനെ വന്നാലും കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, കേവല ഭൂരിപക്ഷം മറികടക്കുന്ന തരത്തിലുള്ള പ്രകടനം കാഴ്ചവയ്ക്കുമെന്ന് ടുഡേസ് ചാണക്യയും പറയുന്നു. ടൈംസ് നവും കോൺഗ്രസിന് 113 സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. ബി ജെ പിക്ക് ഇന്ത്യ ടുഡേ പ്രവചിക്കുന്നത് 62 മുതൽ 80 വരെ സീറ്റ് മാത്രമാണ്. അതായത് വലിയ പരാജയം ബി ജെ പിയെ തുറച്ചു നോക്കുന്നുണ്ട് എന്നർത്ഥം. ചുരുക്കം ചില എക്സിറ്റ് പോളുകൾ മാത്രമാണ് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന് പറയുന്നത്. ഇപ്പോൾ സുവർണ ന്യൂസ്, അത് നമുക്കറിയാം ഏഷ്യാനെറ്റിൻ്റെ വകയാണ്, രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്വന്തം ചാനൽ. മുതലാളിയിൽ നിന്ന് തെറിവിളി കേൾക്കാതിരിക്കണമെങ്കിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് അവർക്ക് പറയേണ്ടി വരും. നേരത്തെ പ്രീ പോൾ സർവേ ഘട്ടത്തിലും അവർ അത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഉള്ളത് ന്യൂസ് നേഷൻ നടത്തിയ സർവേയാണ്. അത് അത്ര വലിയൊരു ആധികാരിക ഏജൻസിയൊന്നുമല്ല അവർക്ക് വേണ്ടി സർവേ നടത്തിയത്. 114 സീറ്റ് ബി ജെ പി നേടുമെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ സർവേകളും, അതായത് പ്രീ പോൾ സർവേകൾ നടന്ന വേളയിൽ ബി ജെ പി ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പ്രവചിച്ച സീ ന്യൂസ് മാട്രൈസുമായി ചേർന്ന് എക്സിറ്റ് പോൾ നടത്തിയപ്പോൾ എക്സിറ്റ് പോളിൽ കോൺഗ്രസ്സാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. കോൺഗ്രസിന് കേവല ഭൂരിപക്ഷത്തിന് അടുത്ത് സീറ്റ് കിട്ടുമെന്നാണ് സീ ന്യൂസ് പറയുന്നത്. ഇനി റിപ്പബ്ലിക് ടി വി, അർണാബ് ഗോസ്വാമിയുടെ സ്വന്തം ചാനൽ, ബി ജെ പിക്കാരുടെ സ്വന്തം ചാനൽ, അവരും പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കച്ചിയിൽ തൊടില്ല എന്ന് തന്നെയാണ്. കോൺഗ്രസ്സിന് കേവല ഭൂരിപക്ഷത്തിനടുത്ത് സീറ്റ് കിട്ടുമെന്ന് റിപ്പബ്ലിക്കും പറയുന്നു. ഇന്ത്യ ടി വി നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തായ രജത് ശർമ്മ എഡിറ്ററായിട്ടുള്ള ഒന്നാം തരം സംഗീത ചാനൽ, അവർ സി എൻ എക്സുമായി ചേർന്ന് നടത്തിയ സർവേയിലും പറയുന്നു കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തിനടുത്ത് സീറ്റ് നേടുമെന്ന്. അപ്പോൾ എല്ലാവരും പ്രവചിക്കുന്നത് കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന് തന്നെയാണ്. ജനവികാരം കർണാടകയിൽ ആ നിലയിലേക്ക് മാറി എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടങ്ങളിൽ നരേന്ദ്രമോദി റോഡ് ഷോയൊക്കെ നടത്തി, തെരഞ്ഞെടുപ്പ് റാലികളൊക്കെ നടത്തി അവിടെ ഇളക്കി മറിക്കുകയാണ് എന്ന് സംഘികൾ സോഷ്യൽ മീഡിയയിൽ കൂടി തള്ളിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ നടന്ന പ്രീ പോൾ സർവേകളിലും ഇതുതന്നെയായിരുന്നു ഫലം. ഈ ഇന്ത്യ ടി വിയാണ് ഏറ്റവും ഒടുവിലത്തെ പ്രീ പോൾ സർവേ ഫലം പുറത്തുവിട്ടത്. അതിലും കോൺഗ്രസ് കേവല ഭൂരിപക്ഷം മറികടക്കുമെന്ന് ആയിരുന്നു. ആ നിലയിൽ കോൺഗ്രസ് കർണാടകയിൽ സമസ്ത മേഖലയിലും ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ സർവേകൾ പറയുന്നത്. അത് ബി ജെ പിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന നിരാശ ചെറുതൊന്നുമല്ല.